ആറ്റിങ്ങൽ നഗരപരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. ആറ്റിങ്ങൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇതിൽ പല ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. എന്നാൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഏത് ഹോട്ടലിൽ നിന്നുമാണ് പിടികൂടിയതെന്ന് വെളിപ്പെടുത്താൻ അധികൃതർ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർക്കും ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയില്ല. ഞങ്ങള് സംസാരിച്ച് എടുത്തോളാം, സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ ആ ലിസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറയും അവർക്ക്. ആ ലിസ്റ്റ് വ്യക്തമല്ലാത്തതാണ് ഞങ്ങൾ സാറിനോട് ഉപരോധിക്കാൻ വേണ്ടി വന്നത്. അല്ല, പരിശോധന കഴിഞ്ഞ എന്താണ് താമസം? ആ അതൊക്കെ അന്ന് കൊടുക്കേണ്ടതല്ലേ? ഇതൊക്കെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ലിസ്റ്റുകൾ പുറപ്പെടുവിക്കുന്നത്. ആ ഹോട്ടലുകാരൻ ആരാണോ അവർക്കതിന് നടപടി എടുക്കണ്ടേ? ആ ഹോട്ടൽ പൂട്ടിയിട്ടുണ്ടോ? ആ ഹോട്ടൽ എന്തുകൊണ്ട് പൂട്ടിയിട്ടില്ല? ആറ്റിങ്ങൾ ഈ പറഞ്ഞ ഹോട്ടലിൽ ഇതുമായിട്ട് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിച്ചോ ഹോട്ടലിൽ? ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. RSP മണ്ഡലം സെക്രട്ടറി അനിൽ ആറ്റിങ്ങലിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഇന്ന് ഉപരോധിച്ചു. മാധ്യമങ്ങൾക്ക് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയ ഹോട്ടലുകളുടെ വിവരങ്ങൾ നൽകിയെന്നായിരുന്നു സെക്രട്ടറി ആദ്യം പറഞ്ഞത്. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തി കൊടുത്തു. നമ്മള് ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ ഉച്ചവരെ മേടിച്ച സാധനമാണ്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 2 റിലീസാണോ കൊടുക്കുന്നത്? കുറച്ച് മീഡിയക്ക് പേരില്ലാതെയും കുറച്ച് മീഡിയക്ക് അങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് തരുന്ന റിലീസ് വെച്ചിട്ടല്ലേ നമുക്ക് വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ. സാറെ, മുനിസിപ്പാലിറ്റിയിലെ റിലീസിൽ ഒരു ഹോട്ടലിന്റെയും പേര് പറഞ്ഞിട്ടില്ല. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ ഇവിടെ കയറി ഇറങ്ങി എനിക്ക് വ്യത്യാസമാണ്. ഞാൻ ശനി ഞാൻ അടുത്ത് പോയി ഞാൻ പോയി പേര് ചോദിച്ചു. മറ്റു മീഡിയയിലൊക്കെ സാർ, ഒരു മീഡിയയിൽ റിലീസ് കൊടുത്തിട്ടില്ല, അവരല്ലാതെ കൊടുത്തതാണ്. ബാക്കി ഹോട്ടലുകാർ കേസിന് പോയി കഴിഞ്ഞാൽ അവരകത്ത് പോകേണ്ടി വരും. ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് തന്ന ഒരു റിലീസിലും പേരില്ല. സാറിന് തിരക്കാലും അല്ലാതെ നമ്മളെ ഇവിടെ നിന്ന് ആ അപ്പം കഴിഞ്ഞ 7-ാം തീയതി റെയ്ഡ് നടന്ന ഹോട്ടലുകളുടെ പേരുകളെല്ലാം തന്നെ രജിസ്റ്ററിലുണ്ട്. എന്നാൽ ഏത് ഹോട്ടലിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയതെന്നതിന് വ്യക്തതകളില്ല. സിവിൽ സ്റ്റേഷൻ കാന്റീൻ. സീന തുളസി എവിടെ സാറേ? തുളസി കച്ചേരിയുടെ. സിവിൽ സ്റ്റേഷന്റെ കാന്റീൻ. സീന തട്ടുകൾ. പിന്നെ കാപ്സിക്കൻ റെസ്റ്റോറന്റ്. ക്യാപ്സിക്കൻ റെസ്റ്റോറന്റ്. ആപ്പിൾ ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂൾ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആ ജംഗ്ഷനില്ലേ രാമൻ ആ ഒരു ജംഗ്ഷൻ കച്ചേരി ഇടത്തോട്ട് പോകുന്ന വഴി, ആ വഴി പോകും. സൂര്യ ഹോട്ടൽ അടുക്കള ഭാഗം വൃത്തിഹീനമാണെന്നുള്ള ഹോട്ടലിന്റെ പുറത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാം. പിന്നെ സുന്ദരൻ തട്ടുകട. സാധനത്തിന് പുറകിൽ പ്രവർത്തിക്കുന്ന അടുക്കള ഭാഗത്തിന് നമ്പർ ഇല്ല എന്നതാണ്. ലൈസൻസ് ഇല്ല. അത് വലിയ കുഴപ്പമില്ല. പിന്നെ സൈന ഇവിടെ നാലുമുക്കില് അടുക്കള ഭാഗം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മാത്രമല്ല പെയിന്റ് ഒന്നും കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടില്ല. പെയിന്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടെയുള്ള വർക്കേഴ്സ് ജീവനക്കാർ ഹെൽത്ത് കാർഡ് എടുത്തിട്ടില്ല.
HP News, ആറ്റിങ്ങൽ.